ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലും ആലപ്പുഴയിലും ഉണ്ടാക്കിയ മുന്നേറ്റം വെറുതെ അല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് BJP. തദ്ദേശ സ്ഥാപനങ്ങളിൽ വിവിധ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ UDFന്റെ സീറ്റും ആലപ്പുഴയിൽ CPMന്റെ സീറ്റും പിടിച്ചെടുത്താണ് ഇത്തവണ അവർ കരുത്തു കാട്ടിയത്. CPMന് മലപ്പുറം ജില്ലയിൽ നിന്നും വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. മലപ്പുറത്ത് പതിറ്റാണ്ടുകളായി CPM ജയിക്കുന്ന രണ്ട് സീറ്റുകൾ പാർട്ടി നഷ്ടപ്പെട്ടു. തൃശൂർ പാവറട്ടിയിലാണ് UDF സീറ്റ് പിടിച്ചെടുത്ത് BJP മുന്നേറ്റം നടത്തിയത്. ആലപ്പുഴ ചെറിയനാട് പഞ്ചായത്തിൽ CPMന് BJP മുൻപിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നു. തൃശൂർ പാവറട്ടിയിൽ വിജയിച്ച BJP സ്ഥാനാർത്ഥിക്ക് തൊട്ടു പിന്നാലെ എത്തിയത് SDPI സ്ഥാനാർത്ഥിയായിരുന്നു. പാവറട്ടിയിൽ ആകെ പോൾ ചെയ്ത 947 വോട്ടിൽ 556 വോട്ട് BJP നേടി. SDPI 265 വോട്ട് നേടി രണ്ടാം സ്ഥാനത്താണ്. 97 വോട്ട് ലഭിച്ച UDF മൂന്നാം സ്ഥാനത്തും 29 വോട്ട് നേടിയ LDF നാലാമതുമാണ്. പഞ്ചായത്തിലെ സ്വതന്ത്രനെ പ്രസിഡന്റാക്കി ഇടതുമുന്നണിയാണ് നിലവിൽ ഭരണം നടത്തുന്നത്. ആലപ്പുഴയിൽ ആകെ 3 പഞ്ചായത്ത് വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 2 CPM സ്വന്തമാക്കിയപ്പോൾ 1 BJP നേടി. ചെറിയനാട് 4 വാർഡിൽ CPM അംഗം മരിച്ച ഒഴിവിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് സീറ്റ് BJP പിടിച്ചെടുത്തത്. മാന്നാറിലും രാമങ്കരി പഞ്ചായത്തിലും CPM ജയം നേടി. എങ്കിലും ചെറിയനാട് BJPയുടെ ജയം പാർട്ടിക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. മലപ്പുറത്ത് വലിയ തിരിച്ചടിയാണ് CPMന് നേരിടേണ്ടി വന്നത്. വർഷങ്ങളായി CPM ജയിക്കുന്ന 2 സീറ്റുകളാണ് പാർട്ടിക്ക് നഷ്ടമായത്. മുന്നിയൂർ പഞ്ചായത്തിൽ 6 പതിറ്റാണ്ടായി CPM ജയിക്കുന്ന വാർഡിൽ UDF സ്വതന്ത്ര ഇക്കുറി വെന്നിക്കൊടി പാറിച്ചു. വട്ടംകുളം പഞ്ചായത്തിൽ UDF പിന്തുണയോടെ മത്സരിച്ച CPM വിമതൻ ജയിച്ചു. 4 പതിറ്റാണ്ടായി CPM സ്ഥാനാർത്ഥിയാണ് ഇവിടെ ജയിച്ചു വന്നിരുന്നത്. കണ്ണൂരിൽ 3 സീറ്റുകളും LDF തന്നെ നിലനിർത്തി. ജില്ലയിൽ തലശ്ശേരി നഗരസഭയിലെ പെരിങ്കളം, പടിയൂർ കല്യാട് പഞ്ചായത്ത്, മണ്ണേരി, കാങ്കോൽ ആലപ്പടുമ്പ് പഞ്ചായത്ത്, ആലക്കോട് വാർഡ് എന്നിവിടങ്ങളിലായിരുന്നു CPM സ്ഥാനാർത്ഥികളുടെ വിജയം. ആകെ 3 സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. എറണാകുളത്ത് 3 2 സീറ്റുകൾ UDF തന്നെ നിലനിർത്തി. ശേഷിക്കുന്ന സീറ്റ് LDF ആണ് നേടിയത്. ചൂർണിക്കരയിലെ 9 വാർഡിലും വാഴക്കുളം പഞ്ചായത്തിലുമാണ് UDF ജയം. ചിറ്റാറ്റുകരയിൽ തിരഞ്ഞെടുപ്പ് നടന്ന സീറ്റിലാണ് LDF ജയിച്ചത്. പാലക്കാട് തിരഞ്ഞെടുപ്പ് നടന്ന 5 LDFന്റെ 2 സിറ്റിംഗ് സീറ്റുകൾ UDF പിടിച്ചെടുത്തു. 3 സീറ്റുകൾ UDF നേടിയപ്പോൾ 2 LDFും നിലനിർത്തി. തിരുവനന്തപുരത്ത് 6 CPM സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. 18 LDF സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുക്കുകയായിരുന്നു. 7 പഞ്ചായത്തിലായിരുന്നു UDFന്റെ വിജയം. തിരഞ്ഞെടുപ്പ് നടന്ന മറ്റൊരു സീറ്റിലും UDF അംഗം തന്നെ വിജയിച്ചു. ചിറ്റാർ പഞ്ചായത്തിലായിരുന്നു UDF നേട്ടമുണ്ടാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിലും BJP കുതിപ്പ് നടത്തിയിരിക്കുകയാണ്. ഇത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. അത് പാർട്ടിയെ കൂടുതൽ ബലപ്പെടുത്തുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്തെ 49 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിൽ 62.61% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലായി 1 ജില്ലാ പഞ്ചായത്ത്, 4 ബ്ലോക്ക് പഞ്ചായത്ത്, 6 മുനിസിപ്പാലിറ്റി, 38 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലായാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്.